എൻ്റെ പേര് ജിജി എന്നാണ്, ജോർജ് എന്ന് വിളിക്കുന്നു. ഇത് ഏതാണ്ട് ഞങ്ങളൊരു മൂന്ന് നാല് തലമുറ പാരമ്പര്യമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു വരുന്നതാണ്. ഒരു 60% പൊള്ളൽ പറ്റിക്കഴിഞ്ഞാലും ഇവിടെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ഞാൻ ആ പൊള്ളൽ മാറ്റിക്കൊടുക്കും. കാരണം ഇന്ന് കേരളത്തിൽ അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് തീ ഓതിക്കെടുത്തുക എന്നുള്ളത്. അതിന്ന് പണ്ട് പാരമ്പര്യ വൈദ്യന്മാർക്ക് ഇത് അറിയാമായിരുന്നു, അവർ ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷെ ഇന്നത് ചെയ്യുന്നില്ല, ആരും ആർക്കും അറിയില്ല, തലമുറ അസ്തമിച്ചു പോയി. അപ്പോൾ ഇതിന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഈ എണ്ണ സ്വയമായിട്ട് ഇവിടെ കാച്ചിയെടുത്തു, അത് കൊടുത്തു. എത്ര വലിയ 60% പൊള്ളൽ പറ്റി ഇവിടെ വന്നാലും 15 ദിവസം കൊണ്ട് ആൾ സുഖപ്പെടുത്തി വീട്ടിലൂടെ 2 മണിക്കൂർ കൊണ്ട് വേദന തീർത്തും മാറ്റും. അത് ഒരു അനേകം പേര് നമ്മുടെ അനുഭവസ്ഥരുണ്ട്. പിന്നെ ഇതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇത് ചികിത്സ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും. അപ്പോൾ അതുകൊണ്ട് പ്രതിഫലം മേടിച്ചിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, പ്രതിഫലം മേടിച്ച് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ആ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവില്ല. അതുതന്നെ ഞാൻ ഇന്നും അനുവർത്തിച്ച് പോകണം. അനേകം പേര് ഇതിനകത്ത് സാക്ഷ്യം പറയാനും കൊടുക്കാനും നമ്മൾ കൺമുമ്പിലുണ്ട്. ഒരു 4 തലമുറയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഇത് ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിപ്പോയി. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് തന്നെ ഇരിക്കാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിഫലം മേടിച്ചിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് എനിക്ക് കാർഷിക വൃത്തിയായിട്ട് നമ്മളങ്ങനെയൊക്കെ മാറി. അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അടുത്തൊരാൾ പുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ 40% മുകളിൽ പൊള്ളലുണ്ട്, ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അതൊരു 3-3.5 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടീനെ എടുത്തോണ്ട് നേരെ ഇവിടെയാണ് വന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അത് പിന്നെ വേഗം തന്നെ നോക്കി 15 ദിവസം കൊണ്ട് ആ കുട്ടി സുഖമായിപ്പോയി. സുഖമായിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ ഇതിൻ്റെ ഈ ഫോൺ നമ്പർ മേടിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരുത്തർ വരാൻ തുടങ്ങി. എന്നിരുന്നാൽ പോലും നമ്മളിതൊരു തൊഴിലായിട്ട് എടുക്കാനുള്ള പൊള്ളൽ പറ്റിക്കഴിഞ്ഞാൽ അത് 60% ഉണ്ടായിക്കോട്ടെ, നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടുന്നതാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് പ്രതിഫലം വെച്ച കൂടാതെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രതിഫലം മേടിക്കില്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും മനസ്സായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അനാഥശാലയിലേക്ക് ഇത് കൊടുത്തേക്കാൻ പറഞ്ഞ് നമ്മൾ സാധാരണ പറഞ്ഞുകൂടെ ചെയ്യണത്. വിളിച്ചു കഴിഞ്ഞാൽ പൊള്ളൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും മറ്റൊരിടത്ത് ചികിത്സ കിട്ടില്ലാതെ രോഗി വളരെ പൊളഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് രോഗി ഇവിടെ വരുന്നത്. ആ വരുന്ന രോഗിയെ ചികിത്സിച്ച് വിടുക എന്നുള്ളത് നമ്മുടെ കടമയപ്പെട്ട കാര്യമാണ്. അത് എൻ്റെ കയ്യിലേക്ക് വന്ന് കിട്ടിയാൽ 2 മണിക്കൂർ കൊണ്ട് പിന്നെ വേദനയോ പുകച്ചിലോ ആ പ്രശ്നങ്ങൾ പിന്നെ യാതൊന്നും ഉണ്ടാവില്ല. ഇത് പഠിക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു 4 വർഷമെങ്കിലും വേണം. കാരണം ഇതിൻ്റെ എണ്ണ കൂട്ടുന്നതിലാണ് എൻ്റെ കാര്യം ഇരിക്കുന്നത്.